നമസ്കാരം, ഋഷിപ്രബ്ദം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ചൊവ്വ രാശി മാറിയാണ് ഈ നവംബർ 16-ാം തീയതി ഇപ്പോൾ നിൽക്കുന്ന തുലാം രാശിയിൽ നിന്ന് സ്വക്ഷേത്രമായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്ക് എത്തുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്കാണ്, സ്വന്തം രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്കാണ് ചൊവ്വ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടേതായിട്ടുള്ള നക്ഷത്രക്കാർക്കും ചൊവ്വ അനുകൂലത്തിലുള്ള രാശിക്കാർക്കും ഒക്കെ വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ ചൊവ്വയുടെ രാശിമാറ്റം വരും എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം ചൊവ്വയുടെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, ഫലങ്ങളാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ചൊവ്വയുടെ രാശിമാറ്റ ഫലം സമ്പൂർണ്ണമായിട്ട് ഒന്ന് വിലയിരുത്താം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മേടക്കൂറിന്റെ അധിപനും ചൊവ്വ തന്നെയാണ്. ചൊവ്വ സ്വക്ഷേത്രമായിട്ടുള്ള ചൊവ്വയുടെ രണ്ടാം രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്കാണ് എത്തുന്നത്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് അഷ്ടമ രാശിയിലേക്കാണ് ചൊവ്വ എത്തുന്നത്. അത് ചില ദോഷഫലങ്ങളെയൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും രാശ്യാധിപൻ തന്നെ ആയതുകൊണ്ട് തന്നെ ചൊവ്വ എന്തൊക്കെയാണ് ചൊവ്വയുടെ കാരകത്വ സ്വഭാവം അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ഗുണഫലങ്ങളും ലഭിക്കും, തരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ജന്മരാശിയാധിപനായിട്ടുള്ള ചൊവ്വ 8-ലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമാണ്. കൂടാതെ തൊഴിൽപരമായിട്ടും മറ്റ് ധനപരമായിട്ടുമുള്ള അനുകൂലങ്ങളൊക്കെ ചൊവ്വയുടെ രാശിമാറ്റം മൂലം മേടക്കൂറുകാർക്ക് ലഭിക്കാം. എന്നാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോഴൊക്കെ ഉണ്ടായേക്കാം. രക്തകോപവും തലവേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. കൂടാതെ ഒടുവ്, ചതവ് തുടങ്ങിയ പ്രശ്നങ്ങളും മാനഹാനിയും മനക്ലേശവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വളരെ നല്ല ഫലങ്ങളും അപ്രതീക്ഷിതമായിട്ട് ചൊവ്വയുടെ രാശിമാറ്റം മൂലം മേടക്കൂറുകാർക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തിയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 6-ാം ഭാവത്തിൽ നിന്ന് 7-ാം രാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയുമായിട്ട് കലഹിക്കാം, സ്ത്രീകളാണെങ്കിൽ ഭർത്താവുമായിട്ട് കലഹിക്കാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഉദരത്തിനും കണ്ണിനും ഒക്കെ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 7-ൽ നിൽക്കുന്നത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റം അത്ര അനുകൂലമല്ല. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 5-ാം ഭാവത്തിൽ നിന്ന് 6-ലേക്കാണ് എത്തുന്നത്. 6-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമാണ് ചൊവ്വ. ചൊവ്വ 6-ലേക്ക് വരുന്നതോടുകൂടി ശത്രുക്കളുടെ ഒക്കെ ഉപദ്രവം ഇല്ലാതാകുന്നതാണ്. എന്നിരുന്നാലും അല്പം കലഹവും ശത്രുഭയവും ഒക്കെ ഉണ്ടായേക്കാം. രോഗങ്ങളുള്ളവർക്ക് രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നേടാൻ സാധിക്കുന്ന സമയമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 6-ഉം 11-ഉം ഭാവാധിപനാണ് എന്ന് പറഞ്ഞു. ചെമ്പ്, സ്വർണം തുടങ്ങിയ ധാതുക്കളുടെയൊക്കെ ലാഭം ഉണ്ടാകാം, സമ്മാനങ്ങളൊക്കെ ലഭിക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് തന്നെ പറയണം. അടുത്തത് നമുക്ക് കർക്കിടക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ നിന്ന് ചൊവ്വ 5-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് 5-ഉം 10-ഉം ഭാവാധിപനാണ് ചൊവ്വ. യോഗകാരകനായിട്ടുള്ള ചൊവ്വയാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് എത്തുന്നത്. എന്നതുകൊണ്ട് തന്നെ കർക്കിടക്കൂറുകാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം ഗുണഫലം ചെയ്യാം. ചൊവ്വയുടെ സ്വക്ഷേത്ര ബലം തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാക്കിയേക്കാം. തൊഴിലിൽ നേട്ടവും തൊഴിൽ കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. സന്താനപ്രാപ്തിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. എന്നാൽ ശത്രുഭയം ഉണ്ടാകാനും സന്താനങ്ങളെ ചൊല്ലി ആശങ്ക ഉണ്ടാകാനും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഒപ്പം സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് മികച്ച സമയമാണ് എന്നുകൂടി പറയണം. ചൊവ്വയുടെ രാശിമാറ്റം കർക്കിടക്കൂറുകാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് നൽകുന്നത്. എന്നാൽ ഗുണത്തിന് തന്നെ പ്രാമുഖ്യം പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ എത്തുന്നത്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് 4-ാം ഭാവാധിപനും ഭാഗ്യാധിപനുമാണ് ചൊവ്വ. യോഗകാരകൻ തന്നെയാണ്. അങ്ങനെ ഒരു ഗ്രഹം സ്വക്ഷേത്ര ബലമായിട്ടെത്തുമ്പോൾ അത് ഗുണപ്രദമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്.
അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാം. വീട്, വാഹനം എന്നിവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകുന്ന സമയമാണ്. എന്നിരുന്നാലും ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഉദര രോഗത്തെയൊക്കെ ഒന്ന് കരുതലെടുക്കുക. അനാവശ്യമായിട്ട് വെളിയിൽ നിന്നൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. ജ്വരവും രക്താതി ദൂഷ്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് ഈ ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കന്നിക്കൂറുകാർക്ക് ചൊവ്വ 3-8 ഭാവത്തിന്റെ അധിപനാണ്. അഷ്ടമാധിപത്യം വഹിച്ചു നിൽക്കുന്ന ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുണഫലങ്ങളും ഒരേപോലെ തന്നെ ദോഷഫലങ്ങളും സമ്മിശ്രമായിട്ട് ലഭിക്കും. വാഹനം കൈകാര്യം ചെയ്യുന്നവരും സുഹൃത്തുക്കളുമായിട്ട് ഇടപെടുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കലഹവും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാത്ത രീതിയിൽ കരുതലെടുക്കുക. എന്നിരുന്നാലും ചൊവ്വയുടെ രാശിമാറ്റം സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെയൊക്കെ ലാഭമുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ശത്രുക്കളുടെയൊക്കെ മേൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റം ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ നിന്ന് ചൊവ്വ രണ്ടാം രാശിയിലേക്കാണ് എത്തുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 2-7 ഭാവാധിപനാണ് ചൊവ്വ. രണ്ടാം ഭാവത്തിൽ ചൊവ്വ വരുന്നതോടുകൂടി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാം. എന്നാൽ പെട്ടെന്ന് അതേപോലെ തന്നെ ധനനഷ്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. കള്ളന്മാരിൽ നിന്ന് ഉപദ്രവവും ധനനഷ്ടവും ഒക്കെ യാത്രയിലൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവും ഒക്കെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ സർക്കാരിൽ നിന്നുമൊക്കെ പ്രതികൂല അവസരങ്ങൾ ഉണ്ടായേക്കാം. അഗ്നി ഭയം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ശത്രുപീഡയും ദുഃഖവും മനസ്സിന് വിഷമങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരാം. കൂടാതെ ശരീരക്ലേശവും ഒക്കെ ഉണ്ടായേക്കാം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ടൊക്കെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ദോഷങ്ങളെയൊക്കെ ഒന്ന് കരുതലെടുക്കുക. ഇനി നമുക്ക് വൃശ്ചിക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചിക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ നാലാം പാദം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചിക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചിക്കൂറിന്റെ അധിപൻ തന്നെയാണ് ചൊവ്വ. സ്വക്ഷേത്ര ബലവാനായിട്ട് രാശിയിൽ, സ്വന്തം രാശിയിൽ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾ തന്നെയാണ് എന്ന് തന്നെ പറയണം. വൃശ്ചിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയുടെയും ആറാം ഭാവത്തിന്റെയും അധിപനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ കാര്യഹാനിയും ശരീരത്തിന് ക്ഷതവും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാക്കാനും വിദേശ യാത്രയ്ക്കും ഒക്കെ അനുകൂല സമയമാണ്. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വൃശ്ചിക്കൂറുകാരെ സംബന്ധിച്ചും ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ഗുണത്തിന് ആധിക്യം കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാണം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 11 ഭാവത്തിൽ നിന്ന് 12 എത്തുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് 5-12 ഭാവത്തിന്റെ അധിപനാണ് ചൊവ്വ. ധനുക്കൂറുകാരായിട്ടുള്ള വ്യക്തികളുടെ സന്താനങ്ങളൊക്കെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ധനുക്കൂറുകാരായിട്ടുള്ള വ്യക്തികൾക്കും ചൊവ്വയുടെ രാശിമാറ്റം വിദേശ യോഗത്തെ നൽകുന്നുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങളിലൊക്കെ അല്പം പ്രതികൂല അവസ്ഥ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദുർവ്യയങ്ങൾ, അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാകാം. ചൂട്, രക്തകോപം തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. കൂടാതെ നേത്ര രോഗത്തിൽ നിന്നും കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് 10 ഭാവത്തിൽ നിന്ന് ചൊവ്വ 11 ഭാവത്തിലേക്കാണ് എത്തുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് 4-11 ഭാവത്തിന്റെ അധിപനാണ് ചൊവ്വ. യോഗകാരകൻ തന്നെയാണ് ചൊവ്വ. ഉച്ചം വഹിക്കുന്ന രാശിയാണ് മകരൻ രാശി. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം മൂലം ലഭിക്കുക. മകരക്കൂറുകാരെ സംബന്ധിച്ച് അധികാര സ്ഥാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. തൊഴിലിലായാലും മറ്റ് സേവന മേഖലകളിലായാലും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നല്ല ഉന്നത സ്ഥാനങ്ങളും എല്ലാം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ലഭിക്കുന്ന സമയമാണ്. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 3-10 ഭാവാധിപനാണ്.
ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പലതരത്തിൽ കർമ്മമേഖലയിൽ ധനലാഭത്തിനുള്ള സാഹചര്യമുണ്ട്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ധാരാളം സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിലിൽ ഉയർച്ചയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് മീനക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ എട്ടാം ഭാവത്തിൽ നിന്ന് ഒമ്പതാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. രണ്ടും ഒമ്പതും ഭാവത്തിന്റെ അധിപനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ധനനഷ്ടത്തിനൊക്കെയുള്ള സാഹചര്യമുണ്ട്, കരുതലെടുക്കുക. കാര്യ തടസ്സമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഭാഗ്യ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ്. 12 രാശിക്കാരുടെയും ചൊവ്വയുടെ രാശിമാറ്റം മൂലമുള്ള ഫലത്തെ പറഞ്ഞു. ചൊവ്വ സ്വക്ഷേത്രമായിട്ടുള്ള വൃശ്ചികം രാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നേട്ടം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചൊവ്വ നവംബർ 16 തീയതി രാശി മാറി വൃശ്ചികം രാശിയിലേക്ക് എത്തുകയാണ്. ഇത് ചൊവ്വയുടെ രാശിമാറ്റം മാത്രം മൂലമുള്ള ഫലത്തെയാണ് പറഞ്ഞത്. മറ്റ് ഗ്രഹങ്ങളിലെ എല്ലാം ഫലങ്ങൾ ചേർത്ത് വായിക്കുക. അടുത്ത ദിവസം തന്നെ വൃശ്ചികമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായിട്ട് നമുക്ക് കാണാം. നക്ഷത്രഫലം പറയുമ്പോൾ ഇതൊക്കെ കരുതലെടുത്ത് ജീവിതത്തെ നല്ല രീതിയിൽ നല്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പറയുന്നത്. ആശങ്കപ്പെടാനും അല്ലെങ്കിൽ അമിതമായി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നമ്മളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താതിരിക്കുക. ഊർജ്ജസ്വലതയുടെ കഠിന പരിശ്രമം ചെയ്യുന്ന ഏതൊരാൾക്കും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകില്ല, എല്ലാം അനുകൂലമായിട്ട് വന്നു ഭവിക്കും. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.